ഞാൻ ചീബ മലപ്പുറം ബി ആർ സിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. എല്ലാവരുടെ മുഖത്തും വളരെ സന്തോഷമാണല്ലോ. എല്ലാവരും അഞ്ചാം ക്ലാസ്സിലെത്തിയ സന്തോഷത്തിലാണല്ലേ. ഓക്കെ, നാലാം ക്ലാസ്സിൽ നിന്ന് നമ്മളെല്ലാവരും അഞ്ചാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സാണിത്. അഞ്ചാം ക്ലാസ് മുതൽ നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. നമ്മുടെ ശരീരത്തെ കുറിച്ചും ശരീരഭാഗങ്ങളെ കുറിച്ചും എല്ലാം പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഗവൺമെന്റ് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളത് പഠിക്കേണ്ടതുണ്ട്. ഇതിന് എക്സാം ഉണ്ട്. എല്ലാവരും നന്നായി ഇത് വായിക്കണം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? ഒന്ന് തുറന്നു നോക്കൂ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക്. ഇതാ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേരെന്താണ്? എന്റെ ശരീരം. ഓക്കെ, ഈ പാഠഭാഗത്ത് എന്താണ് പറയുന്നത്? ഫസ്റ്റ് തന്നെ ഒരു കുട്ടി ഒരു സംശയം ചോദിക്കുന്നുണ്ട്. രാജു എല്ലാവരോടായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടാറുണ്ടോ, വിയർക്കാറുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടാറുണ്ടല്ലേ. നമ്മൾ സാധാരണ കളിക്കുമ്പോൾ, നിങ്ങൾ സാധാരണ കളിച്ചു വരുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവാറ്? എല്ലാവരുടെ യൂണിഫോം നനയാറുണ്ട് വിയർത്തിട്ട്, എല്ലാവരും ക്ഷീണിക്കാറുണ്ട്, എല്ലാവരുടെ ശരീരവും നല്ല ചൂടായിരിക്കും അല്ലേ, എല്ലാവരുടെ ഹാർട്ട് ബീറ്റും വർദ്ധിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കളിക്കുമ്പോൾ അതായത് കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ. ഇനി നമ്മുടെ പാഠഭാഗത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്താണ്? ഒരു കളിയാണ് പരിചയപ്പെടുത്തുന്നത്, ഷട്ടിൽ റിലേ. അത് നിങ്ങൾക്കറിയാം അല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലേ. ഷട്ടിൽ റിലേ എൽ പി വരെയുള്ള കുട്ടികൾക്ക്, നമ്മൾ സബ് ജില്ല വരെയുള്ള മത്സരങ്ങളിൽ പോകുമ്പോൾ പോലും അവർക്കുള്ള റിലേ മത്സരം എന്താണ്? ഷട്ടിൽ റിലേ അല്ലേ. രണ്ട് ടീമുകളെ, നമ്മുടെ ഒരു ടീമിനെ തന്നെ രണ്ട് സൈഡിലാക്കി പകുതിയായി വിഭജിച്ച് രണ്ട് സൈഡിലാക്കി നിർത്തും. അതിനുശേഷം റിലേ ബാറ്റൺ നൽകും. രണ്ട് മറ്റു ടീമുകളും റെഡി ആയിട്ടുണ്ടാവും. അതിനുശേഷം വിസിലടിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഫസ്റ്റ് നിൽക്കുന്ന ആൾ ഓടി മറ്റേ ആൾക്ക് ബാറ്റൺ കൈമാറും, അയാൾ തിരിച്ചിങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. അതേപോലെ അയാൾ തിരിച്ചങ്ങോട്ടും ഓടി നാലാമത്തെ ആൾ ഫിനിഷ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ഷട്ടിൽ റിലേ കളിക്കാറ് അല്ലേ. ഇതെല്ലാവർക്കും അറിയാതുകൊണ്ട് ടീച്ചർ ഒരുപാട് വിശദീകരിക്കുന്നില്ല. നമുക്ക് അടുത്ത ഗെയിം പ്രാക്ടിക്കൽ സെക്ഷനിൽ പോകുമ്പോൾ നമുക്ക് കളിച്ച് പരിശീലിക്കാം. അപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ്? അത് നമുക്ക് മനസ്സിലാക്കണം അല്ലേ. അതാണ് നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഹാർട്ട് ബീറ്റ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് വേറെന്തൊരു കാര്യം അറിയണം. എന്താണ് ഹാർട്ട്? എല്ലാവർക്കും ഹാർട്ട് എന്താണെന്നറിയോ? അറിയാം അല്ലേ. നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹാർട്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ബ്ലഡ്, രക്തം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് ഹാർട്ട്. നമ്മുടെ ഹാർട്ട് എത്ര വലുപ്പമുണ്ടെന്ന് പറയാമോ? എത്ര വലുപ്പമുണ്ട് ഓരോരുത്തരുടെയും ഹാർട്ട്? എല്ലാവർക്കും ഒരേ വലുപ്പമാണോ ഹാർട്ട്? അല്ല അല്ലേ. അപ്പോ ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിലെ ഹാർട്ടിന്റെ വലുപ്പം എന്ന് പറയുന്നത് അയാളുടെ കൈയുടെ, കണ്ടോ ഈ കൈ ഇങ്ങനെ വിരലുകളൊക്കെ മടക്കി മുഷ്ടി ചുരുട്ടി പിടിക്കുന്ന അത്ര വലുപ്പമാണ് എന്ത്? നമ്മുടെ ഹാർട്ടിന്റെ വലുപ്പം. ഓക്കെ, അപ്പോ ഒരാളുടെ ഹാർട്ടിന്റെ വലുപ്പം എത്രയാണ്? ആരോഗ്യമുള്ള ഒരാളുടെ ഹാർട്ടിന്റെ വലുപ്പം എന്ന് പറയുന്നത് അയാളുടെ മുഷ്ടിയുടെ അത്രയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഹാർട്ടിനെ കുറിച്ച് മറ്റെന്തറിയാം നിങ്ങൾക്ക്? ഹാർട്ടില് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് അറിയാമോ? ഹാർട്ടിനെ കുറിച്ച് വിശദമായി നിങ്ങൾ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. നമുക്ക് ചെറുതായി ഹാർട്ടിനെ ഒന്ന് പരിചയപ്പെട്ടാൽ മാത്രം മതി. അപ്പൊ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് അല്ലെ. അത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ രക്തത്തെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യുകയും ശരീരത്തിന് ആവശ്യമായ സ്ഥലങ്ങളിൽ എത്തിക്കുകയും ചെയ്യുന്നു. ഇനി എന്ത് മനസ്സിലാക്കാം? ഹൃദയത്തിന് നാല് അറകളുണ്ട്. എത്ര അറകളുണ്ട്? നാല് അറകളുണ്ട്. രണ്ടായിട്ടാണ് ഇതിനെ ഭാഗിച്ചിരിക്കുന്നത്. അതായത് മുകളിലത്തെ ഭാഗത്തിന്റെ പേര് ആട്രിയം എന്നും അടിയിലത്തെ ഭാഗത്തിന്റെ പേര് വെൻട്രിക്കിളും എന്നാണ്. ഇതിനെ നാലായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതായത് റൈറ്റ് ആട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ആട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അങ്ങനെയാണ് ഇതിനെ ഭാഗിച്ചിട്ടുള്ളത്. അപ്പൊ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഹൃദയത്തിന് നാല് അറകളുണ്ട്. ഓക്കെ, അപ്പൊ ഹൃദയത്തിന്റെ വലിപ്പം കൈയുടെ മുഷ്ടിയുടെ എത്രയാണെന്നും ഹൃദയത്തിന് നാല് അറകളുണ്ടെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താണ് ഹൃദയമിടിപ്പ്? ഹൃദയമിടിപ്പ്, അതിനു മുൻപ് ചോദിക്കട്ടെ, നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ എന്താണ് നമ്മുടെ ഹൃദയമിടിപ്പ് പരിശോധിക്കാറില്ലേ? ഹൃദയമിടിപ്പ് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? സ്റ്റെതസ്കോപ്പ് അല്ലേ. എന്താണ് ഹൃദയമിടിപ്പ് പരിശോധിക്കുന്ന ഉപകരണത്തിന്റെ പേര്? സ്റ്റെതസ്കോപ്പ്. ഇനി പ്രവർത്തനക്ഷമമായ ഹൃദയത്തിന്റെ സ്പന്ദനമാണ് ഹൃദയമിടിപ്പ് അല്ലെ. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്
60 മുതൽ 100 വരെയാണ് സാധാരണഗതിയിൽ. ഓക്കെ, പിന്നെ കായിക പരിശീലനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് 40 മുതൽ 60 വരെയും ആകാം. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇനി നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള സൂത്രവാക്യം എന്താണ്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഹൃദയമിടിപ്പ് എത്രയാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? 220 നിന്ന് നിങ്ങളുടെ വയസ്സ് കുറച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ 5-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നത്? അപ്പൊ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? 10 വയസ്സായിട്ടുണ്ടാവും അല്ലേ. അപ്പോ 220 നിന്ന് 10 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എന്താണ്? 10 കുറച്ചാൽ കിട്ടുന്നതാണ് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ്. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ക്ലാസ് നിർത്തിയാലോ. ഇനി അടുത്ത ക്ലാസ്സിൽ കണ്ടാ പോരെ. ഓക്കെ, താങ്ക് യു.